ഇന്നത്തെ പാക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല ഹെൽത്തി പാക്കുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല വോളിയം ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ കുളിച്ച് ഹെയറൊക്കെ നല്ല ഡ്രൈ ആയതിനു ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ, നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പം അപ്പോഴേ നമുക്ക് നമ്മളെ വീട്ടിലുള്ള എല്ലാവരെയും സേഫാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ഹെൽത്തി പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഈ ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും. നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഇത് വാങ്ങിച്ചാൽ മതി. ഓക്കെ, വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊറോണയിൽ ഈ ഒരു സാധനം കഴിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതായാലും ഹെയറിൽ പാക്കായിട്ട് ചെയ്യുന്നതായാലും ഫേസിൽ പുരട്ടുന്നതായാലും ഒക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഇന്നത്തെ പാക്കിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ഓൾ വന്നിട്ടുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിതവിടെ 2 മുട്ടയുടെ വൈറ്റ് എടുത്തിട്ടുണ്ട്, അതായത് വെള്ളം എടുത്തിട്ടുണ്ട്, മഞ്ഞ എടുത്തിട്ടില്ല കേട്ടോ. 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ ഹെയർ എത്ര ഉണ്ടോയെന്നനുസരിച്ച് അതിനനുസരിച്ച് എടുക്കാം. അതായത് കുറച്ച് മുടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 മുട്ടയുടെ വെള്ളം മതി. ഇതിപ്പോൾ 2 എനിക്ക് ആവശ്യമില്ലായിരുന്നു, 1.5 മതിയായിരുന്നു. ഞാൻ പിന്നെ എടുത്തത് കാരണം ഫുള്ളും അപ്ലൈ ചെയ്തത് കണ്ടോ, എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം മുടി ഇതുപോലെ 2 ആയിട്ട് 2 സൈഡിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പോർഷൻ പോർഷൻ ആക്കി എടുത്തിട്ടാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ തലയോട്ടിയിലായിരുന്നു പാക്ക് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ധൃതി കാണിച്ചു കാരണം അവിടെ മോനുണ്ടായിരുന്നു. അപ്പോൾ മോനെ നോക്കേണ്ട തിരക്ക് കാരണം ഞാൻ പെട്ടെന്ന് ഹെയർ പാക്ക് ഇട്ടിട്ട് ഓടിപ്പോവാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ധൃതിയിൽ എൻ്റെ അടുത്ത് ചെയ്യേണ്ടത് കുറച്ചൊന്ന് തെറ്റിപ്പോയി. അതായത് ആദ്യം നമ്മൾ തലയോട്ടിയിൽ ചെയ്യണം. തലയോട്ടിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ താഴേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം വീഡിയോയിൽ ചെയ്യുന്നത് താഴേക്കാണ് കാരണം കുറച്ച് കുറച്ച് പാട്ടാക്കിയിട്ട് ഇങ്ങനെ താഴേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം തലയോട്ടിയിൽ ചെയ്തിട്ട് പിന്നെ താഴേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഗ്ഗിൻ്റെ ഒരു സ്മെല്ലുണ്ടാവില്ല, അത് ഡ്രസ്സിലും മേലൊന്നും ആവില്ല. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആദ്യം നന്നായിട്ട് മസാജ് ചെയ്യാനും കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും ആദ്യം തലയോട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് ചെറിയൊരു ഇത് പറ്റിയത് കാരണം ഞാൻ നിങ്ങൾക്ക് അത് മാറ്റി പറഞ്ഞു തന്നാണ് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു തരായിരുന്നു, ഞാൻ പിന്നെ അത് തിരുത്തിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മൾ തലയോട്ടിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. നമ്മളെ തലയോട്ടിയിൽ ഈ താരൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാനും, അതുപോലെ തലയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും, മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് ഈ ഒരു എഗ്ഗ് പാക്ക്. മുടിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറാനും മുടിക്കായ വരുന്നത് തടയാനും ഒക്കെ നമ്മളെ സഹായിക്കും. അതുപോലെ ഈ ഒരു എഗ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് നല്ലൊരു വോളിയം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഒരു സൈഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സൈഡും ഇതേപോലെ തന്നെ പാക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്തിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ പാക്ക് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ലാവിഷ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് 2 എഗ്ഗ് എടുത്തത് കാരണമാണ്. നമ്മളിപ്പോൾ ഡെയിലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്ക്. വീക്ക്ലി ഒരു 2 ദിവസമൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. വീക്ക്ലി 1 തവണ ചെയ്താലും മതി.
ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉരുകിൻ്റെ വൈറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറേ കാലം കൂടി ചെയ്യുന്ന കാരണമാണ് രണ്ടെണ്ണം എടുത്തത്. പിന്നെ എനിക്കൊരു മുടിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഹെൽത്തി പാക്ക് ഇടണമെന്നും തോന്നിയത് കാരണമാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിതാ ഹെയറിൻ്റെ ലെങ്ത്ത് ഭാഗത്ത് മൊത്തമായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനു മുൻപൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി, ഞാൻ എൻ്റെ മുടി കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഴിയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇച്ചിരി ടെൻഷൻ ആയത് കാരണം മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മുടി നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക പാക്ക്. അതിന് ശേഷം ഒരു 20 മിനിറ്റ് ഹെയറിൽ പാക്ക് വെച്ചതിന് ശേഷം നമുക്ക് നോർമലായിട്ട് വാഷ് ചെയ്യാം. ഷാമ്പുവോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ നോർമലായിട്ടും വാഷ് ചെയ്യാം. വലിയൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എഗ്ഗിൻ്റെ മഞ്ഞ എടുത്തു കഴിഞ്ഞാലേ സ്മെല്ല് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ സമയം മസാജ് ചെയ്യാനൊക്കെ സമയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ മോൻ അവിടെ ഉള്ളത് കാരണമാണ് ഞാൻ അധികം മസാജൊന്നും ചെയ്യാത്തത്. ഓക്കെ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ. എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതിരിക്കും, ബൈ ബൈ.